ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ടുക്ക് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോടിക്കഴുക്കോലിൻ്റെ നീളം എങ്ങനെ എടുക്കാം അതായത് സെൻറ്റർ ഹൈറ്റ് ഒരു സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെയുള്ള അളവുകൾ കിട്ടിയാൽ എങ്ങനെയാണ് കോടിയുടെ നീളം എടുക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ സെൻറ്റർ ഹൈറ്റ് കാണുന്നത് വീതിയുടെ പകുതിയിൽ നിന്നും മോന്താഴം വരെയുള്ള നീളമാണ് അത് ഒരു സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ എത്രയാണോ വേണ്ടതെന്ന് നമുക്ക് നിശ്ചയിക്കാം പത്ത് സെൻറ്റിമീറ്റർ കൂടുതലും ആവാം ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് അളവ് കിട്ടി ഒന്ന് വീതിയുടെ പകുതിയും സെൻടർ ഹൈറ്റും അതിനെ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണമായി സങ്കല്പിച്ചാൽ ഇങ്ങനെ കിട്ടും ഇതിൽ കർണവശം അതായത് കഴുക്കൽ നീളമാണ് ഇനി കിട്ടേണ്ടത് അതിന് പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റിൻ്റെ റൂട്ട് എടുത്ത് അതിൻ്റെ റൂട്ട് കാണണം ഇങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടി ഒരു സ്ലോപ്പ് ചാർട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ വരുമ്പോൾ സെൻറ്റർ ഹൈറ്റ് ഒരു സെൻറ്റിമീറ്ററിന് വരുന്നത് ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് ഒമ്പത് എട്ട് ഏഴ് ആണ് കഴുക്കോൾ നീളമായിട്ട് വരുന്നത് ഇത് മനസ്സിലാക്കാൻ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക അതിൽ ഒരു സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെയുള്ള സെൻറ്റർ ഹൈറ്റിനെ കുറിച്ചുള്ള വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി നീളം എടുക്കാൻ വീതിയുടെ പകുതിയും കഴുകോൽ നീളമുള്ള ഒരു ട്രയാങ്കിൾ അല്ലെ ത്രികോണമാണ് കിട്ടേണ്ടത് അതിനുവേണ്ടി നമ്മൾ സെൻറ്റിമീറ്റർ അളവിൽ എക്സ് വൈ ഡയറക്ഷനിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് വഴി വീതിയുടെ പകുതിയായ പത്ത് സെൻറ്റിമീറ്റർ കൊടുക്കുന്നു എക്സ് കഴുക്കോലിൻ്റെ നീളവും അത് നമ്മൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കഴുകോലിൻ്റെ നീളം ഒന്ന് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് കഴിക്കോലിൻ്റെ നീളം നമുക്കിവിടെ വ്യത്യാസം വരും വീതിയുടെ പകുതിയായ പത്ത് സെൻറ്റിമീറ്റർ മാത്രം ഇവിടെ മാറുന്നില്ല അത് ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെച്ചാൽ കഴുക്കോലിൻ്റെ നീളം പത്ത് പോയിൻറ്റ് പൂജ്യം നാല് ഒമ്പത് എട്ട് അപ്പോൾ കോടിയുടെ നീളമായിട്ട് നമുക്ക് കിട്ടുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതായത് വീതിയുടെ പകുതിയെ ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് ഏഴ് ഏഴ് എണ്ണ കുളിച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വയ്ക്കുന്ന ഏതളവിനും കോടിയുടെ നീളം എടുക്കാൻ പറ്റും അടുത്തത് രണ്ട് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെച്ചാൽ കഴുക്കോലെ നീളം നമുക്ക് കിട്ടുന്നത് പത്ത് പോയിൻ്റ് ഒന്ന് ഒമ്പത് എട്ടാണ് അതിൻ്റെ കർണമായിട്ട് നമുക്ക് കിട്ടുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് എട്ട് രണ്ട് അടുത്തത് മൂന്ന് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് കൊടുക്കുമ്പോൾ കഴുക്കോലി നീളം പത്ത് പോയിൻറ്റ് നാല് നാല് പൂജ്യം മൂന്നാണ് കിട്ടുന്നത് അപ്പോൾ അതിന് കോടിക്കഴുക്കോലിന് നീളം വരുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ച് ആറ് എട്ട് അതിനുവേണ്ടി എടുക്കേണ്ട ഫോർമുല ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ആറ് എട്ട് ആണ് അടുത്തത് നാല് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വരുമ്പോൾ കിട്ടുന്ന കഴുക്കോലിൻ്റെ നീളം പത്ത് പോയിൻറ്റ് ഏഴ് ഏഴ് പൂജ്യം മൂന്നാണ് അങ്ങനെ വരുമ്പോൾ കോടിക്കഴുക്കോലിൻ്റെ നീളം വരുന്നത് പതിനാല് പോയിൻറ്റ് ആറ് ഒമ്പത് ആറാണ് അടുത്തത് അഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് അതായത് നാലിലൊന്ന് സെൻറ്റർ ഹൈറ്റ് ആണ് ഈ അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കഴുക്കോലിന് കിട്ടിയ ഫോർമുല പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് നാലാണ് അഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെക്കുമ്പോൾ കഴിക്കോലിൻ്റെ നീളം പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് നാല് അതിൻ്റെ പത്തിലൊന്നായിട്ട് എടുത്താണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് നാല് എന്ന നമ്മുടെ സ്ഥിരം ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ നാലൊന്ന് സെൻറ്റർ ഹൈറ്റിനെ കഴുകോലിൻ്റെ നീളം കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിന് കോടിക്കഴുക്കോലിൻ്റെ നീളമായിട്ട് കണ്ടുപിടുന്നത് പതിനഞ്ച് ആണ് അതായത് കോടിക്കഴക്കോലിൻ്റെ നീളം കാണാൻ അതിൻ്റെ പത്തിലൊന്നായ ഒന്നേ പോയിൻ്റ് അഞ്ച് കൊണ്ട് കുടിച്ചാൽ വീതിയുടെ പകുതി ഏത് അളവ് ആയിക്കോട്ടെ ആ അളവിനെ ഒന്നേ പോയിൻ്റ് അഞ്ച് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നാലൊന്ന് സെൻറ്റർ ഹൈറ്റുള്ള കോടിക്കഴുക്കോലിന് നീളം കിട്ടിയിരിക്കും അടുത്തത് ആറ് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വരുമ്പോൾ കഴുക്കോലിൻ്റെ നീളം പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് ഒന്ന് ഒമ്പതാണ് കിട്ടുന്നത് അപ്പോൾ കോടിയുടെ നീളം പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ആറ് രണ്ട് അടുത്തത് മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റ് വോട്ടർ റൂഫിങ്ങിന് നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുന്നതാണ് ഈ മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റ് മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റ് വരുമ്പോൾ സെൻറ്റർ ഹൈറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ആറ് പോയിൻറ്റ് ആറ് ആറ് ആറാണ് ഈ അളവിൽ അപ്പോൾ അതിന് കഴുക്കോലിൻ്റെ നീളമായിട്ട് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് എട്ട് അഞ്ചാണ് അതായത് മൂന്നിലൊന്ന് സെൻ്ററേറ്റ് വെക്കുമ്പോൾ ഈ പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് പത്ത് കൊണ്ട് ഭാഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് ഇതിയുടെ പകുതിയെ കുടിച്ച് കഴിയുമ്പോൾ കഴുക്കോലിൻ്റെ നീളം കിട്ടും കോടിക്കഴുക്കോലിൻ്റെ നീളം പതിനഞ്ച് പോയിൻറ്റ് ആറ് മൂന്ന് അതായത് അതിന് അതിൻ്റെ പത്തിലൊന്നായ ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് മൂന്ന് കൊണ്ട് കുണിച്ചാൽ മൂന്നിലൊന്ന് കഴുക്കോലിൻ്റെ നീളമായിട്ടുള്ള ഏതൊരളവിലും ഈ ഒരു ഫോർമുല മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇനി ഏഴിലൊന്ന് സെൻറ്റർ ഹൈറ്റ് വരുമ്പോൾ കഴുക്കൂലിൻ്റെ നീളം പന്ത്രണ്ട് പോയിൻ്റ് രണ്ട് പൂജ്യം ആറ് അഞ്ചാണ് അപ്പോൾ കോടിക്കിഴക്കോലിൻ്റെ നീളം വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ആണ് അടുത്തത് എട്ട് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെക്കുമ്പോൾ കിട്ടുന്ന കഴുക്കൂലിൻ്റെ നീളം പന്ത്രണ്ട് പോയിൻ്റ് എട്ട് പൂജ്യം ആറ് അപ്പോൾ അതിനായി കോടിക്കിഴക്കൂലിൻ്റെ നീളം വരുന്നത് പതിനാറ് പോയിൻറ്റ് രണ്ട് നാല് ഏഴ് ആണ് അടുത്തത് ഒമ്പത് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെക്കുമ്പോൾ കഴുക്കോലിൻ്റെ നീളമായി കിട്ടുന്നത് പതിമൂന്ന് പോയിൻ്റ് നാല് അഞ്ച് മൂന്നാണ് അതിന് കോടി നീളമായിട്ട് കിട്ടുന്നത് പതിനാറ് പോയിൻ്റ് ഏഴ് രണ്ട് പൂജ്യം ആണ് ഇനി അടുത്തത് പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റ് നോക്കുമ്പോൾ നമ്മുടെ കഴുക്കോലിൻ്റെ നീളം കിട്ടുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് നാല് രണ്ട് ആണ് ഈ ആംഗിളുകളും കഴുക്കോലിൻ്റെ നീളമെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ് ഈ പതിനാല് പോയിൻറ്റ് ഒന്ന് നാല് രണ്ട് എക്സ് അളവിലേക്ക് നീട്ടി വെക്കുമ്പോൾ അതിന് കർണമായിട്ട് നമുക്ക് കിട്ടുന്നത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ആണ് കോടിക്കഴുകിലെ നീളം ഈ പതിനേഴ് പോയിൻറ്റ് മൂന്ന് രണ്ടിൻ്റെ പത്തിലൊന്നായ ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് രണ്ട് കൊണ്ട് കുണിച്ചാൽ പത്ത് സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെച്ചിട്ടുള്ള ഏതളവിനും ഈ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം താങ്ക്സ്